സാധാരണ ഞായറാഴ്ച ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരക്കാരെ സംബന്ധിച്ച് അവർ വൈകി എഴുന്നേൽക്കുന്ന അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഞായറാഴ്ച ദിവസങ്ങളൊക്കെ തന്നെ ആക്റ്റീവ് ആകണമെങ്കിൽ കുറെ വൈകണം. പക്ഷേ ഇന്ന് ആറ്റുകാൽ പൊങ്കാല ദിവസം സ്ഥിതി വ്യത്യസ്തമാണ്. നഗരം ഉറങ്ങിയിട്ടില്ല. ആളുകളെല്ലാം തന്നെ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് ദിവസമായി ഈ നഗരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ രാത്രി മുതൽ ഉത്സവ പ്രതീതിയാണ്. നഗരത്തിൻ്റെ എല്ലാ വഴികളിലും ഈ പൊങ്കാല തയ്യാറെടുപ്പുകളാണ് ഉണ്ടായത്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് പരിസരത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് എല്ലായിടത്തും പൊങ്കാല ഉണ്ടാകാറുണ്ട്. എല്ലാ ഇടങ്ങളിലെയും പൊങ്കാലയിൽ നിന്ന് വ്യത്യസ്തമായി സെക്രട്ടേറിയറ്റിന് പരിസരത്തെ പൊങ്കാലകൾ പ്രതിഷേധ പൊങ്കാലകൾ കൂടിയായിരിക്കും എന്നുള്ളതാണ്. എല്ലാവരും പലതരത്തിൽ അവരുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങളൊക്കെ തന്നെ നിറവേറ്റുന്നതിന് വേണ്ടിയാണ് പൊങ്കാല അർപ്പിക്കാറുള്ളത്. പക്ഷേ ഇവിടെ പലരും എത്തുന്നത് പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി പോകുന്നത് പൊതുവായ പല വിഷയങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ്. അതാണ് ഒരു രീതി. ഇപ്പോൾ കുറച്ച് മുൻപോട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു മദ്യ നിരോധന സമിതിയുടെ പൊങ്കാല അവർ അർപ്പിക്കുന്നുണ്ട്. മദ്യ നിരോധനം ആവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ അത്തരത്തിൽ ുള്ള പ്രതിഷേധങ്ങൾ അത്തരത്തിൽ വ്യത്യസ്തമായ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പൊങ്കാലകളാണ് അവിടങ്ങളിലൊക്കെ തന്നെ ഉണ്ടാവുക. അതാണ് സെക്രട്ടേറിയറ്റിൻ്റെ പരിസരത്തുള്ള പൊങ്കാലയുടെ പ്രത്യേകത. അത്തരത്തിൽ മദ്യ നിരോധന സമിതി മദ്യലഹരിയിൽ നിന്ന് നാടിനെ രക്ഷിക്കണം എന്നുള്ള ആവശ്യമാണ് ഈ പൊങ്കാല അർപ്പിക്കുന്നതിലൂടെ അവരുടെ ആഗ്രഹം എന്നുള്ള നിലയിൽ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള ഒരുക്കങ്ങളാണ് കാണുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാമെന്നാണ് കരുതുന്നത്. ചേട്ടാ ചേട്ടാ, എല്ലാവരും അവരവരുടെ വ്യക്തി ആവശ്യങ്ങൾക്കൊക്കെയാണ് പൊങ്കാല അർപ്പിക്കാറ്. നിങ്ങളുടെ ആവശ്യം എന്താണ്? നമ്മളെ ലഹരി ഉപയോഗം നടത്തുക, നാടിനെ ലഹരി നിന്ന് മുക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് കേരള മദ്യ നിരോധന സമിതി നടത്തുന്ന പൊങ്കാലയാണ്. എന്താണ് നിങ്ങൾ ഈ ആവശ്യവുമായിട്ട് എന്ത് വിഭവമാണ് ഒരുക്കുന്നത്? നമ്മൾ പൊങ്കാല തന്നെയാണ്, ശർക്കര പായസം തന്നെയാണ് ചെയ്യുന്നത്. ഇതാണ് മദ്യ നിരോധന സമിതിയുടെ പൊങ്കാല. അതുപോലെ തന്നെ മറ്റ് സിവിൽ പോലീസ് ഓഫീസർമാരുണ്ട്. അവരുടെ കുറേ നാളുകളായുള്ള ആഗ്രഹമാണ് ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് അതിൻ്റെ കാലാവധി കഴിയാൻ ഇനി ഒന്ന് രണ്ട് മാസം മാത്രമേ ഉള്ളൂ. അവരും പൊങ്കാല അർപ്പിക്കുന്നുണ്ട്, ജോലി ലഭിക്കാൻ വേണ്ടിയുള്ള പൊങ്കാല. അങ്ങനെ ആളുകളുടെ പ്രതികരണങ്ങളിലേക്കൊക്കെ തന്നെ പോകാം എന്നാണ് കരുതുന്നത്. ചേച്ചി എവിടുന്ന രാവിലെ തന്നെ എത്തിയോ? ഓ, രണ്ടര മണിയായി. സ്ഥലമൊക്കെ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചതാണോ ഇവിടെ? നമ്മളിവിടെ വന്നപ്പോ സ്ഥലം ഉണ്ടായിരുന്നു. സ്ഥലം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ വന്നിരുന്നു ഇവിടെ? കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ തന്നെ വന്നിട്ടാണ്. എത്രയോ എല്ലാം കഴിഞ്ഞ തവണത്തേക്കാൾ തിരക്കുണ്ടോ? എന്താ തോന്നുന്നത്? ആ, നല്ല തിരക്കുണ്ട്. നല്ല കഴിഞ്ഞ വർഷത്തേക്കാൾ തിരക്കുണ്ടോ ഇവിടെ? ഉണ്ട്. സമയമായി വരുന്നല്ലേ ഉള്ളൂ. അതാണ്, സമയമായി വരുന്നതേ ഉള്ളൂ. എങ്കിലും ഈ പ്രധാനപ്പെട്ട റോഡിന് ഇരുവശങ്ങളിലും ആളുകളൊക്കെ തന്നെ ഇടം പിടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നഗരം ഒന്ന് സജീവമായി കഴിഞ്ഞു. ഇനിയും കൂടുതൽ ആളുകൾ അവർക്ക് പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടി പൊങ്കാല എടുപ്പുകൾ കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. ഏതായാലും വരും മണിക്കൂറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമുള്ളത് ഈ സെക്രട്ടേറിയറ്റ് പരിസരത്ത് അധികം വലിയ പ്രതിസന്ധി ഉണ്ടാകാൻ വേണ്ടി പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ചൂട് തന്നെയാണ്. ചൂട് എങ്ങനെയാണ് പ്രതിരോധിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഇപ്പോൾ തന്നെ നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് ആളുകൾ കുടിവെള്ളമൊക്കെ തന്നെ സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങളും കോർപ്പറേഷനും ഒക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ആളുകളൊക്കെ തന്നെ ഇപ്പോഴും അതിൻ്റെ തയ്യാറെടുപ്പുകളിലാണ്. അവരോട് തന്നെ ചോദിക്കാം. ചേച്ചി എവിടുന്നാ? എട്ട് പറഞ്ഞു ബുക്ക് ചെയ്തിടാ. ആര് പറഞ്ഞുവിടാ? പൊങ്ങാലേക്ക് വരണവര് തന്നെ അങ്ങ് ദൂരം. അവരെ നേരത്തെ ബുക്ക് ചെയ്ത് സ്ഥലം പിടിച്ചതാണോ? ആ ആ, അങ്ങനെയല്ല, ഇവിടെ സ്ഥലം ഉണ്ടായിരുന്നു, ഞങ്ങള് അടുപ്പ് കൂട്ടി പറയാണ്. പിന്നെ അല്ല ഇല്ലെങ്കിൽ ഇവിടെ ഇവിടെ തൊട്ട് ഇതുവരെ കയറ് കെട്ടി അങ്ങിടും. ഒരേ കല്ല് ഒരേ സ്ഥലത്ത് വയ്ക്കും. ഇവിടെ ഈ അടുപ്പ് കൂട്ടിയതുമായി ബന്ധപ്പെട്ട് ചെറിയ തർക്കങ്ങളുണ്ട്. സ്വാഭാവികമാണ് സ്ഥലത്ത്, കാരണം അത്രയധികം ആളുകളാണ് അവിടെ എത്തുന്നത്.